ഒരു വെറൈറ്റി എഗ്ഗ് മസാല റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു അഞ്ച് കോഴിമുട്ടാണ് ഇവിടെ എടുത്തത്. അതിലേക്ക് ഒരര ടേബിൾ സ്പൂൺ മുളക് പൊടി, ഒരര ടേബിൾ സ്പൂൺ ഇറച്ചി മസാലപ്പൊടി, ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, കുറച്ച് ഉപ്പും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതിൽ ഉപ്പുപൊടി ചേർക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുകയാണ്, നമ്മൾ ഗ്രേവിയിലൊക്കെ ഉപ്പ് ചേർക്കുന്നതുകൊണ്ട് വളരെ കുറച്ച് ഉപ്പ് ചേർത്താൽ മതിയേ. ഇതിങ്ങനെ ഇളക്കുമ്പോൾ പതഞ്ഞു പോവാതെ ശ്രദ്ധിക്കുകയാണ്. പതഞ്ഞു പോയി കഴിഞ്ഞാൽ നമ്മൾ പിന്നെ എഗ്ഗ് കുക്ക് ചെയ്തെടുക്കുമ്പോൾ സോഫ്റ്റായി പോവുക. ഇനി നമുക്കിത് ഒരു എണ്ണ പുരട്ടിയ പാത്രത്തിലേക്ക് ഇതൊന്ന് ഒഴിച്ചു കൊടുക്കുക. ഇനി നമുക്കിതൊന്ന് സ്റ്റീമറിൽ വെച്ചിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കുക. ഒരു അഞ്ച് മിനിറ്റ് കൊണ്ട് ഇത് കുക്കായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ചൂടാറാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം. ഇനി ഒരു പാൻ അടുപ്പിൽ വെച്ചിട്ട് അതിലേക്ക് രണ്ടര ടേബിൾ സ്പൂൺ അളവിൽ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ അളവിൽ വെളുത്തുള്ളി ഇഞ്ചിയും കൂടെ നന്നായിട്ട് ചതച്ചതാണ് ചേർത്ത് കൊടുത്തത്. ഇനി അതൊന്ന് പച്ചമുളക് മാറിയതിന് ശേഷം അതിലേക്ക് പച്ചമുളക് അരിഞ്ഞതാണ് ചേർത്ത് കൊടുക്കുന്നത്. ഒരു നാല് പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞെടുത്തതാണ്. ഇനി ഇതൊന്ന് വഴന്ന് വന്നതിന് ശേഷം അതിലേക്ക് മീഡിയം സൈസിലുള്ളൊരു രണ്ട് വെല്ലുള്ളിയാണ് അരിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നത്. ഒന്ന് നന്നായിട്ട് വഴന്ന് വരേണ്ട ആവശ്യമില്ല, ഒരു അത്യാവശ്യം ഒന്ന് വഴന്നതിന് ശേഷം അതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കുക. ഇനി ഇതൊന്ന് തക്കാളി ഒന്ന് ഇതിൽ കിടന്നിട്ട് പേസ്റ്റായി വരട്ടെ, അതുവരെ ഒന്ന് കുക്ക് ചെയ്തെടുക്കുക. നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കുക. ഒരു അര ടേബിൾ സ്പൂൺ മുളക് പൊടി, അര ടേബിൾ സ്പൂൺ മസാലപ്പൊടി, ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു കാൽ ടീസ്പൂൺ ഗരം മസാലപ്പൊടി. നമ്മൾ നാടൻ മല്ലിപ്പൊടി ചേർത്തതുകൊണ്ടാണ് ഗരം മസാലപ്പൊടി ചേർത്ത് കൊടുത്തത്. നിങ്ങൾ ഇറച്ചി മസാലപ്പൊടി തന്നെയാണ് ചേർക്കുന്നതെങ്കിൽ ഗരം മസാലപ്പൊടി ചേർക്കേണ്ടതില്ല. ഇതൊന്ന് പച്ചമണം മാറിയതിന് ശേഷം നമുക്കിതിലേക്ക് വെള്ളം ഒന്ന് ഒഴിച്ചു കൊടുക്കുക. ഒരു അരക്കപ്പ് വെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇത് നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ. ആ ഒരു സമയത്ത് നമുക്ക് കുറച്ച് ഉപ്പ് പൊടി ചേർത്ത് കൊടുക്കുക. ഉപ്പ് നമ്മൾ മുട്ടയിലൊക്കെ ഉപ്പ് ചേർത്തതുകൊണ്ട് ഇതിൽ ഉപ്പ് ചേർക്കുമ്പോൾ വളരെ ശ്രദ്ധിക്കണേ. ഇതൊന്ന് നന്നായിട്ട് തിളച്ച് വന്നതിന് ശേഷമാണ് ഇതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത എഗ്ഗ് ചേർത്ത് കൊടുക്കുന്നത്. ഇതൊന്ന് വെന്ത് കുറുകി ഒന്ന് ഗ്രേവി ആയിട്ട് വരണേ, അതുവരെ നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കുക. ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും മല്ലിയിലയും കൂടെ ചേർത്ത് കൊടുക്കുക. നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്. നല്ല ഗ്രേവി, നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു മസാലയാണിത്. ഇനി നമുക്കിതൊന്ന് അടച്ചു വെച്ചിട്ട് തീ ഓഫ് ചെയ്ത് കൊടുക്കുക. നല്ലൊരു അടിപൊളി എഗ്ഗ് മസാല റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള എഗ്ഗ് മസാല ആണ് ഇത്. എന്തായാലും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.